മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഭാവി നോക്കി നാളെ നോക്കി ഭാവി പ്രവചിക്കുന്ന മാപ്പിളമാർ ഇനി ഈ സമുദായത്തിൽ പെരുകി വരികയാണ്. എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക വിധി? ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താ? ഇവർക്കറിയോ നാൻ്റെ റസൂൽ പഠിപ്പിച്ചത് എന്താ? പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിച്ചു. ഒരാൾ ഒരു ജ്യോത്സ്യൻ്റെ അടുത്തോ ഒരു ഭാവി അറിയുമെന്ന് പറയുന്ന വാദിക്കുന്ന ഒരാളെടുത്ത് വെറുതെ പോയാൽ മതി, അവൻ്റെ 40 ദിവസത്തെ നമസ്കാരം സ്വീകാര്യയോഗ്യമല്ല. വെറുതെ പോയാൽ മാത്രമാണ്, പോയാൽ മാത്രമല്ല ശിക്ഷ. അതിൻ്റെ വിദ്യാ പറയുന്നത് മന്നത്ത അറാഫൻ, ആരെങ്കിലും ഒരു കണക്ക് നോട്ടക്കാരൻ്റെ അരികിൽ പോയി ഫസഅലഹു അൻഷയീൻ, എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചറിഞ്ഞാൽ മാത്രം ലം തുഖബൽ ലഹു സ്വലാത്തു അർബഈന ലൈല, 40 ദിവസത്തെ 40 രാത്രിയിൽ, വേറൊരു റിവായത്തിൽ 40 ദിവസം എന്നാണ്, ഈ റിവായത്തിൽ 40 രാത്രിയിലെ നമസ്കാരം സ്വീകാര്യയോഗ്യമല്ല, സ്വീകരിക്കുകയില്ല. അപ്പൊ ഇത് പറയുമ്പോ ചില ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, അത് ഏതെങ്കിലും നമ്പൂതിരിന്റെ അടുത്ത് പോയാലായിരിക്കാം, അല്ലെങ്കിൽ അതേതെങ്കിലും മറ്റുള്ള മതസ്ഥരായ ജ്യോത്സ്യന്മാരെടുത്തും കണക്കന്മാരെടുത്തൊക്കെ പോയാലാണ് ഇസ്ലാം ഇത് പറയുന്നത് എന്ന് വിചാരിക്കുന്ന ചില പൊട്ടന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ, ഭാവി അറിയുമെന്ന് വാദിക്കുന്നവരാരായാലും അവൻ തങ്ങന്മാരെ ബോർഡാണ് അവൻ്റെ മുമ്പിലുള്ളതെങ്കിലും, ഇനി ഏത് ബോർഡ് വെച്ചാലും അവൻ ഈ സമുദായത്തിലെ മെമ്പറാണെങ്കിലും അവൻ്റെ പേര് മുസ്ലിമാണെങ്കിലും അവനും ഈ ഗണത്തിൽ പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയോ ചോദിച്ച് സത്യപ്പെടുത്തിയാൽ അതിന്റെ വിധി എന്താ? റസൂൽ പറയാണ് മൻ അതാ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂലു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അരികിൽ പോയി വല്ലതും ചോദിച്ച് അതങ്ങ് സത്യപ്പെടുത്തി കഴിഞ്ഞാലോ അതിന്റെ വിധി എന്താ? ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ ഇറക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചു പോയി. എന്ത്? ഖുർആനിൽ അവൻ നിഷേധിച്ചു, ഖുർആനിനെ നിഷേധിച്ചു, ഹദീസിനെ നിഷേധിച്ചു, റസൂലിനെ നിഷേധിച്ചു, ഇസ്ലാമിനെ നിഷേധിച്ചു. അവൻ കാഫിറായി പോയി. അവന്റെ പേര് മുസ്ലിമാണെങ്കിലും അതിൽ യാതൊരു അർത്ഥവുമില്ല. ഇസ്ലാം പറയാണ് ഇത്ര ഗൗരവമായ വിഷയമല്ലേ, പക്ഷേ മുസ്ലിം നാമം നാമധാരികളായ മെമ്പർമാർ പലപ്പോഴും ഇത്തരം ആളുകളുടെ പ്രചാരകരും അവരെ സമീപിക്കുന്നവരും അവരുടെ കസ്റ്റമേഴ്സുമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യല്ലോ. സമൂഹത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഈ സമൂഹം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, ഇതിന്നിപ്പോ സമൂഹത്തിൽ പ്രചുര പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. കാശി കിട്ടുക എന്ന് കണ്ടാൽ മീഡിയകൾ വരെ ഇതിന്റെ പ്രചാരകരാണ്. കാശി കിട്ടുക എന്ന് കണ്ടാൽ മീഡിയകൾ വരെ ഇത് പ്രചരിക്കും. കുറച്ചു മുമ്പ് ആൾ ദൈവങ്ങളുടെ വലിയൊരു പ്രശ്നം വന്നു. നമുക്കറിയാം നമ്മളുടെ കേരളത്തിൽ ചൂഷണം ചെയ്യുന്ന ആൾ ദൈവങ്ങളുടെ, ജ്യോത്സ്യന്മാരുടെ, കള്ളന്മാരുടെ, കള്ളത്തങ്ങന്മാരുടെ ചില നിഗൂഢ രഹസ്യങ്ങൾ പുറത്തു വന്നു. പല പത്രങ്ങളും പലതും റിപ്പോർട്ട് ചെയ്തു. പല കൊമ്പന്മാരെന്ന് പറയുന്നവരെയും പിടിച്ചു. അപ്പൊ നമ്മൾ അന്ന് തന്നെ പറഞ്ഞൊരു സംഗതിയാണ്, ഇതിൽ കേവലം ഇത് ഈ സംഗതികളിലൊക്കെ കേവലം രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. രാഷ്ട്രീയ താല്പര്യമില്ലായിരുന്നുവെങ്കിൽ ഇതിന്റെ പുതിയ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിരുന്നു. നമ്മുടെ ഗവൺമെന്റും അതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ഈ സമുദായത്തെ ഈ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷേ വലിയ വലിയ കൊമ്പന്മാരെ പിടികിട്ടാതെ പോയി. അവർ വലിയ സമ്പത്ത് കൊണ്ടുപോയി ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മുമ്പിൽ സമർപ്പിച്ചപ്പോൾ ഭരണകൂടവും നേതൃത്വവും അതിന്റെ മുമ്പിൽ മുട്ടുമടക്കുകയാണ് ചെയ്തത്. ചെറിയ ചെറിയ ചില ആളുകളെ പിടിച്ചു എന്നല്ലാതെ വലിയ കൊമ്പന്മാർ ഇന്നും നമ്മുടെ നാട്ടിൽ വിലസുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു ഇതിൽ നിന്നൊക്കെ ഈ സമുദായം രക്ഷപ്പെടണമെങ്കിൽ വിശ്വാസം ശരിക്കും മനസ്സിലാകുമ്പോഴേ ഈ സമുദായത്തെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, ഇത് നമ്മൾ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കണം. ഇതിനെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തെ ബോധവാന്മാരാക്കണം. ഇത് നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ളൊരു വിഷയമായി കാണുന്ന ആളുകളുണ്ട്. ഇത് ഈ സമൂഹത്തെ ചൂഷണം ചെയ്യുകയാണ്. ഈ സമൂഹത്തിൻ്റെ വിശ്വാസവും ഈ സമൂഹത്തിൻ്റെ പോക്കറ്റിലുള്ള സമ്പത്തിനെയും ചൂഷണം ചെയ്യുകയാണ് ഈ പുരോഹിതന്മാർ. അതുകൊണ്ട് നമ്മളിത് തിരിച്ചറിയണം. ഇത് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് സ്ത്രീകൾക്കിടയിലാണ്. പറയാതിരിക്കാൻ വയ്യല്ലോ. ഭർത്താവ് ഗൾഫിലാണ്, വീട്ടിലേക്ക് കടന്നു വരുന്ന കൈനോട്ടക്കാരന് മുമ്പിലും ജ്യോത്സ്യന്റെ മുമ്പിലും തൻ്റെ പുന്നാരെ കൈനീട്ടിക്കൊടുക്കാൻ മടിക്കാത്ത സ്ത്രീകളും ഉമ്മമാരും വല്യുമ്മമാരും നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മുടെ മുസ്ലിം പോക്കറ്റുകളിൽ ധാരാളമുണ്ട്. ഒരു തത്തയും അതേപോലെ കുറച്ച് ചീട്ടുമായി ഒരു കുറത്തി അല്ലെങ്കിൽ ഒരു കൈനോട്ടക്കാരൻ വീടിന്റെ ഉമ്മരത്ത് വന്ന് ഭാവി പ്രവചിക്കണോ എന്ന് ചോദിക്കുമ്പോൾ യാതൊരു സങ്കോചവും ഇല്ലാതെ കൈനീട്ടിക്കൊടുക്കുന്ന ദുർബല വിശ്വാസികളെ ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയാണ്. ഭർത്താവ് ഗൾഫിൽ, ജോലി പ്രയാസമാണ്, ഭാര്യ പോകുന്നത് തങ്ങന്മാരുടെ അരികിലേക്കാണ്. അതേപോലെ തന്നെ രോഗം എവിടെ പോയിട്ടും മാറുന്നില്ല. എന്നാൽ ചില ആളുകളുടെ നിർദ്ദേശം, നിങ്ങൾ ഏതാണെങ്കിലും അവിടെ ഒന്ന് പോയിക്കളി, എന്നാൽ അതിനൊരു പരിഹാരമുണ്ടാകും. വിശ്വാസരംഗത്ത് ദുർബലത അനുഭവിക്കുന്ന ഈ സമൂഹത്തിലെ മെമ്പർമാർ
ഇത്തരം ചൂഷകന്മാരുടെ മുമ്പിൽ പോയി തങ്ങളുടെ പ്രശ്നം അവതരിപ്പിക്കുന്നത് ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതിന് മാറ്റമുണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ തയ്യാറാവണം. ഇസ്ലാമിന്റെ ശരിയായ വിശ്വാസത്തിലേക്ക് ഈ സമുദായത്തെ ക്ഷണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകണം. ഇത് നിസാരമായൊരു പ്രശ്നമല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഷിർക്കാണ്, കുഫറാണ് ഇത്തരം പരിപാടികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഷിർക്ക് സംഭവിക്കുന്ന ചില പ്രവൃത്തികളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നർ റുഖാ വത്തമായിമ വത്തിവലത ഷിർക്കുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നർ റുഖാ മന്ത്രവും വത്തമായിമ ഏലസും വത്തിവലത, ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയാൽ അവരെ യോജിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ആഭിചാര ക്രിയക്കാണ്, ഒരു സിഹ്റിനാണ് തിവലത്ത് എന്ന് പറയുന്നത്. അത് ജാഹിലിയ കാലത്ത് പ്രചുര പ്രചാരമുണ്ടായിരുന്നു, ഇന്നും നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് അങ്ങനെയുള്ള പരിപാടികളുമൊക്കെ. അതെല്ലാം ശിർക്കുൻ, മുഴുവനും ശിർക്കാണ്. എന്താ മനസ്സിലായത്? ഇത് പറയുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കും, എല്ലാ മന്ത്രങ്ങൾ ശിർക്കാണെന്നല്ലേ പറഞ്ഞത്, അപ്പൊ മന്ത്രിക്കാൻ പാടില്ല എന്നാണോ? അല്ല സഹോദരന്മാരെ, എല്ലാ മന്ത്രങ്ങളെയും ഇസ്ലാം എതിർത്തിട്ടില്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇസ്ലാം മന്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, എല്ലാ മന്ത്രങ്ങളെയും ഇസ്ലാം എതിർത്തിട്ടില്ല. മന്ത്രം എന്നതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനകളാണ്, ദിക്റുകളും ദുആകളും. അതൊക്കെ ഉരുവിട്ടുകൊണ്ട് മന്ത്രിക്കാം, അതിന് ഇസ്ലാമി എതിരല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ രോഗികളാകുമ്പോ മന്ത്രിച്ചോ, അവിടുന്ന് ആ രോഗശമനത്തിന് വേണ്ടിയുള്ള മന്ത്രം പഠിപ്പിക്കുന്നു. അറിയാമല്ലോ നമുക്ക്, അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക. നബി പഠിപ്പിച്ച മന്ത്രമാണ്. വിശ്വാസദാർഢ്യതയോടുകൂടെ ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ശരീരത്തിൽ തടവിയാൽ രോഗം മാറുമെന്ന് അല്ലാഹുവിന്റെ റസൂല് കൃത്യമായി പഠിപ്പിച്ചതാണ്. അതേപോലെ ഉറങ്ങുന്ന നേരത്ത് മന്ത്രമുണ്ടല്ലോ, ഉറങ്ങുന്ന നേരത്ത് സൂറത്തുൽ ഇഖ്ലാസും അതേപോലെ തന്നെ സൂറത്തുൻ നാസും സൂറത്തുൽ ഫലഖുമൊക്കെ കൈ ആദ്യം പ്രാർത്ഥിക്കുന്നത് പോലെ പിടിച്ച് ആ കയ്യിലേക്ക് ഊതിയതിന് ശേഷം ഈ സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് മുഖവും ശരീരവും കഴിവിൻ്റെ പരമാവധി തടവണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ഇതൊക്കെ ഇസ്ലാം അനുവദിച്ച ഇതുപോലെയുള്ള ധാരാളം മന്ത്രങ്ങളുണ്ട്. എന്നാലോ ഇന്ന് സമൂഹത്തിൽ മന്ത്രം എന്ന പേരിൽ നടക്കുന്നത് മന്ത്രമല്ല, മന്ത്രവാദമാണ്. ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് മന്ത്രവാദമാണ്. നമുക്കറിയാമല്ലോ, അർത്ഥമറിയാത്ത എന്തൊക്കെയോ പദങ്ങൾ ഉരുവിട്ടുകൊണ്ട് മന്ത്രവാദം നടത്തുന്ന മന്ത്രവാദികൾ മുസ്ലിം നാമത്തിൽ ഇന്നറിയപ്പെടുകയാണ്. അവനും മുസ്ലിയാനാണത്രേ, അവനും മൗലവിയാണത്രേ. എന്നിട്ട് എന്താ അവൻ ചെയ്യുന്നത്? ആ ദുഷ്ടൻ ചെയ്യുന്നത് എന്താ? ഇസ്ലാമിക മന്ത്രമാണെന്ന് പറഞ്ഞ് മന്ത്രവാദത്തിലേക്കല്ലേ ആളുകളെ എന്ന് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, ഈ ചൂഷണം ശരിയല്ല, ഈ ചൂഷണം സമ്മതിക്കുകയില്ല. ഇസ്ലാം ഈ രൂപത്തിലുള്ള ശിർക്കൻ മന്ത്രങ്ങളെ എതിർത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ചില മന്ത്രങ്ങളുമായി റസൂലിന്റെ സ്വഹാബാക്കൾ വന്നപ്പോ നബി അവരോട് പറഞ്ഞു, നിങ്ങളുടെ മന്ത്രങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരണം. റസൂലുള്ള സഹാബാക്കളോട് പറയാണ്, സഹാബാക്കളോട് റസൂലുള്ള പറഞ്ഞു, ലാ ബഅസ ബിർറുഖ മാലം യകുൻ ഫീഹി ശിർക്കുൻ. ശിർക്കുള്ള ഒരു മന്ത്രവും നിങ്ങൾ ഉരുവിടരുത്. ശിർക്കില്ലാത്ത, ശിർക്കിന്റെ കലർപ്പില്ലാത്ത മന്ത്രങ്ങൾ ഉരുവിട്ടോ, അതുകൊണ്ട് തടവിക്കോ, അതിന് ഇസ്ലാം എതിർത്തിട്ടില്ല. മന്ത്രം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതുമുണ്ട്, ശരിക്കറിയണം. അനുവദിക്കപ്പെട്ടതിന്റെ പേരിൽ അനുവദിക്കപ്പെടാത്തതിനെ ഇന്ന് വിറ്റ് കാശാക്കുന്ന പരിപാടിയുണ്ട്, അത് തിരിച്ചറിയണം. അതുകൊണ്ട് ഈ രംഗത്ത് കൃത്യമായ ദിശാബോധം വേണം. രണ്ടാമത് റസൂൽ എന്ന് പറയാണ്, രണ്ടാമത് പറഞ്ഞത് എന്താ? തമായിമാണ്. തമായിം എന്ന് പറഞ്ഞാൽ എന്താ? ഏലസ്. ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില മിനി കണ്ടൻസറുമായി നടക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ, കഴുത്തിലും മരയിലും കയ്യിലുമൊക്കെ ചെറിയ ചിരട് കെട്ടിക്കൊണ്ട് മന്ത്രിച്ചുകൊണ്ട് ശരീരത്തിൽ ഏലസ് കെട്ടിയ ആളുകളെ കണ്ടിട്ടില്ലേ? ഈ ഉമ്മത്തിൽ തന്നെ ചെറിയ കുട്ടികൾ, നിഷ്കളങ്കരായ ചെറിയ പിഞ്ചുപൈതങ്ങൾ പിറക്കുമ്പോൾ തന്നെ ദുഷ്ടന്മാരായ മാതാപിതാക്കൾ അവരുടെ അരയിലും കഴുത്തിലുമൊക്കെ ചിരട് കെട്ടി ഈ രൂപത്തിലുള്ള ഏലസ് കെട്ടിക്കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ സഹോദരന്മാരെ? എപ്പോഴാ ഈ സമൂഹം നന്നായി തീരുന്നത്? അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? മല്ലല്ലഖ തമീമതൻ ഫഖദ് അശ്റക. ആരെങ്കിലും തമീമത്ത് കെട്ടിയാൽ, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ, പിന്നെ അവന്റെ കാര്യത്തിൽ സംശയം വേണ്ട, അവന് ശിർക്ക് ചെയ്തു പോയി. ഫഖദ് അശ്റക എന്നാ പറഞ്ഞത്? അറബി ഭാഷയെ കുറിച്ച് അറിയുന്നവർക്കറിയാം, അതിൽ പിന്നെ സംശയമില്ല. എന്താണ് ഈ തമായിം എന്ന് പറഞ്ഞാൽ? എന്താണ് സഹോദരന്മാരെ തമായിം എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. തമീമത്ത് എന്ന് പറഞ്ഞാൽ വഹിയ ഖർസാതുൻ കാനൽ അറബു യുഅല്ലിഖൂനഹ അലാ ഔലാദിഹിം യത്തഖൂന ബിഹാ അൽ ഐനു ബിസഅമിഹിം ഫഅബ്തലഹൽ ഇസ്ലാം. വളരെ വ്യക്തമാണ്.
എന്താണ് ഈ തമായിം എന്ന് പറഞ്ഞാൽ വഹിയ ഖർസാത്തുൻ, അത് ചില ചെറിയ മണികളാണ്, ചെറിയ ചെറിയ മണികൾ, ചെറിയ മണികളാണ്. ആ മണികൾ എന്ത് ചെയ്യുന്നു? ഒരു അറബികൾ സാധാരണ ഒരു ചരടാക്കിയിട്ട് ആ ചരടിൽ ആ മണികൾ ഇടും. എന്നിട്ട് കാനൽ അറബ് യുഅല്ലിഖുന അലാ ഔലാദിഹിം, അത് അറബികൾ അവരുടെ കുട്ടികൾക്ക് അത് കെട്ടിക്കൊടുക്കും. എന്താണ് അവരുടെ വിശ്വാസം? യത്തഖൂന ബിഹല്ല, കണ്ണേറ് തടുക്കാൻ അതുകൊണ്ട് സാധിക്കുമെന്ന അറബികൾ വിശ്വസിച്ചിരുന്നത്. ബിസാമിഹിം, അവരുടെ വാദം അതാണ്. എന്ത്? ഈ ചെറിയ മണികൾ ഇട്ടുകൊണ്ട് അരയിലും കഴുത്തിലുമൊക്കെ ഈ ചരട് കെട്ടിയാൽ, ഈ തമായിമ കെട്ടിയാൽ, അതുകൊണ്ട് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇസ്ലാം എന്താ പറഞ്ഞത്? ശരി തന്നെ, ചെയ്തോളിയും, അതിനൊന്നും കുഴപ്പമില്ല എന്നാ പറഞ്ഞത്? അല്ല, ഫഅബ്തലഹൽ ഇസ്ലാം, ഇസ്ലാം അതിനെ നിഷ്ഫലമാക്കി. പാടില്ല മുസ്ലിമേ, പാടില്ല. നീ അള്ളാഹുവിലാണ് തവക്കുൽ ചെയ്യേണ്ടത്. നീ ഇങ്ങനെ ഒരിക്കലും മറ്റുള്ള വസ്തുക്കളിൽ തവക്കുൽ ചെയ്യുന്ന പരിപാടി ശരിയല്ല. ഇസ്ലാം പറഞ്ഞു കെട്ടിയാൽ ശിർക്ക് വരും. സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി സഹാബാക്കൾ എത്ര ഗൗരവത്തോടുകൂടി അത് കണ്ടതെന്നറിയോ? നിങ്ങൾ ഒരൊറ്റ സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. എന്താ അവിടുന്ന് കാണുന്നത്? അന്നഹു ദഖല അലാ മരീദിൻ, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു രോഗിയുടെ അരികിൽ ചെന്നു ഒരു അവസരത്തിൽ. അപ്പോ യഊദു സന്ദർശിക്കാൻ വേണ്ടി ചെന്നതാ. അപ്പോഴെന്താ കണ്ടതെന്നറിയോ? ഫലമസഅലുദഹു ഫഇദാ ഫീഹി ഖൈതുൻ, ആ രോഗിയുടെ ചുമലിങ്ങനെ തടവിയപ്പോൾ, കൈ ഇങ്ങനെ തടവിയപ്പോൾ ഒരു ചെരട് കയ്യിൽ തടഞ്ഞു. ആ സമയത്ത് ഫഖാൽ, ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാഹാദാ, ഇതെന്താണ് സഹോദരാ? ആ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഖാല ശൈഉൻ റുഖിയ ലീ ഫീഹി, ഇതെനിക്ക് മന്ത്രിച്ചു കെട്ടിയ ചെരടാണ്, ഇതെനിക്ക് മന്ത്രിച്ചു തന്നതാണ്, രോഗം മാറാൻ വേണ്ടി മന്ത്രിച്ചതാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഫഖതഅഹു, അതങ്ങ് മുറിച്ചു കളഞ്ഞു. വഖാൽ, എന്നിട്ട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട് മുസ്ലിമേ, മനസ്സിൽ സൂക്ഷിക്കേണ്ട വർത്തമാനമാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗമിത്ത വഹുവ അലൈക മാ സല്ലൈതു അലൈഹ്, നീ ഇങ്ങനെ അങ്ങ് മരിച്ചാൽ, നീ ചിരട കെട്ടിയ അവസ്ഥയിലാണ് മരിക്കുന്നതെങ്കിൽ, മാ സല്ലൈതു അലൈഹ്, നിനക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ ഞാൻ തയ്യാറാവുന്നതേയല്ല. പക്ഷെ ഇർക്ക് ചെയ്തവർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പറയുന്ന കൃത്യമായ സന്ദേശമാണ്. അവർക്ക് വേണ്ടി നിസ്കരിക്കാൻ പാടില്ല, ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കെട്ടിയ അവസരത്തിലാണ് നീ മരിക്കുന്നതെങ്കിൽ, മാ സല്ലൈതു അലൈക, നിനക്ക് വേണ്ടി ഞാൻ മയ്യത്ത് നമസ്കരിക്കുകയില്ല. സ്വഹീഹായി അവിടുന്ന് റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസിൽ നമുക്ക് ഈ വസ്തുത കാണാൻ കഴിയും. അപ്പൊ സഹോദരന്മാരെ, ഇതൊക്കെ തവക്കുലിനെ നഷ്ടപ്പെടുത്തുന്ന വിഷയമാണ്. ഇതൊക്കെ എതിർക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇതൊക്കെ മുസ്ലിമിൻ്റെ തവക്കു, മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ അചഞ്ചലമായി തവക്കുൽ ചെയ്യേണ്ടവനാണ്. അവൻ്റെ തവക്കുലിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു വിഷയവും അവനിൽ ഉണ്ടാവാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? താഴെ പറയുന്ന ഗുണമുള്ളവർ മാത്രമാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞ് സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു ആദ്യ ഭാഗത്ത് പറയുമ്പോ, ഇന്നമൽ മുഅ്മിനൂൻ, ഇതാ താഴെ പറയുന്നവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നിടത്ത് അല്ല പറയുന്നത്, വഹും അലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ രക്ഷിതാവിൽ ഭരമേൽപ്പിക്കുന്നവരാണ്. അപ്പൊ മുസ്ലിം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, പരലോകം നഷ്ടപ്പെടുത്താൻ ശിർക്ക് പല രൂപത്തിലും പൈശാചികമായ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ നമ്മിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ഉമ്മത്ത് അതിൽ നിന്ന് സുരക്ഷിതമല്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പേടിക്കണം. വിശ്വാസത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് വേണ്ട, ഒരാചാരം വേണ്ട. ആഖിറത്ത് അത് നഷ്ടപ്പെടാൻ കാരണമാകും. ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ലാത്ത ആളുകളുണ്ട്. നമ്മുടെ ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, വീട്ടിലെ അംഗങ്ങളുണ്ട്, അയൽവാസികളുണ്ട്, പ്രദേശത്തുകാരുണ്ട്. എല്ലാവരോടും ഈ സന്ദേശം കൈമാറാൻ മുസ്ലിമേ സന്നദ്ധമാകണം. ഇല്ലെങ്കിൽ അവരുടെ ആഖിറത്ത് നഷ്ടപ്പെടും, ഗുരുതരമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്ലാം വിശദീകരിക്കുന്ന വൻപാപങ്ങളെ കൃത്യമായി പഠിക്കുകയും അവ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി വിശുദ്ധിയുള്ള ജീവിതം കൈവരിക്കുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഇൻഷാ അല്ലാ തുടർന്നുള്ള ക്ലാസുകളിലൂടെ ഓരോ വൻഭാവങ്ങളെ സംബന്ധിച്ചും ഇവിടെ വിശദീകരിക്കപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിനെ കൃത്യമായി പഠിക്കുവാനും ജീവിതത്തിൽ അനുധാവനം ചെയ്യുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ വന്നുപെട്ട പാപങ്ങളെ അല്ലാഹു നമുക്ക് പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ. ഷിർക്കിന്റെ മഹാ അപകടത്തിൽ നിന്ന് ഈ സമുദായത്തെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. മരണനേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു നമുക്കേവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് ചേരാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് നമ്മുടെ ഈ കർമ്മത്തെ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والسلام عليكم ورحمة الله